ഹലോ ഹലോ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കണ്ണൂരെത്തി, നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ വന്നു. അപ്പം ഞങ്ങളുടെ ഈ രണ്ട് ഓഞ്ഞ മോന്ത കണ്ട് മടുത്ത നിങ്ങൾക്കായിട്ട് രണ്ട് പുതുമുഖങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. കമ്മോട്ട് വരൂ. ഹായ് പറമ്മേ. ഇത് അപ്പ അമ്മ കേട്ടോ. എൻ്റെ അപ്പനും അമ്മയാണ്. അപ്പം ഞങ്ങളിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, വൈകുന്നേരത്തെ ഒരു ചായ കുടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് ചേമ്പ് പറിച്ച് പുഴുങ്ങി കാന്താരി ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പൊ അതിന്റെ വീഡിയോ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും വിചാരിക്കണം. അപ്പൊ നമുക്ക് പോവാം. ഓക്കെ. ചേമ്പ് പറിക്കാൻ വേണ്ടി കാടിറങ്ങി പോകുന്ന ഞാൻ ഇവിടെ നിൽക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. ഞാൻ കൂടി അങ്ങോട്ട് എത്തട്ടെ. എന്നാ ഇറങ്ങാനുള്ള സാഹചര്യ സമ്മർദ്ദം മൂലം അവിടെ എത്തിയിട്ട് അടുത്ത കാണിക്കുന്നതായിരിക്കും. ആ ഒരു മൂട് ചേമ്പാണ്. പോരട്ടെ, അങ്ങനെ പോരട്ടെ. ഞാൻ സഹായിക്കണോ? എന്റെ ഒരു കൈ പിടിച്ചു ചെലപ്പോ പോന്നിരിക്കും. ഞാൻ തന്നെ വരണ്ട വരുന്നാ പോന്നെ. മാറാ, ഇത് പിടിക്കും, ഞാൻ പോരാ. ഇത് പിടിക്കും. അങ്ങനെ ആള് മാറ്റി പിടിച്ച് ശക്തി പ്രകട. അമ്മോ, ആ കാണിക്ക് കാണിക്ക്, ചേമ്പാണ് നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ ചേമ്പ്. ഇതാരാ നട്ടേ? അതാണ് മാന്തി മാന്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ. അങ്ങനെ ചേമ്പ് പറക്കൽ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു കയറി. ഞങ്ങൾ വന്ന വഴി കാണിച്ചു തന്നുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കട്ടോ. അങ്ങനെ പറമ്പിലുണ്ടായ കാന്താരിയും കൂടി പറിച്ച് ചമ്മന്തി പറമ്പിൽ തന്നെയുള്ള കാന്താരി കണ്ടോ. സ്വന്തം പറമ്പിൽ നിന്ന് ചേമ്പും പറിച്ച് കാന്താരിയും പറിച്ച് ഇന്ന് നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതാണ്. കർഷകനാ തലക്കെട്ട് കണ്ടില്ലേ? ആരോ നട്ട, അല്ല അമ്മ നട്ട ചേമ്പ് പറിച്ച് കർഷകനാണെന്ന് സ്വയം പറയുന്ന. അമ്മായിമ്മയും മരുമോളും കൂടെ മത്സരിച്ച് ഇവിടെ ചേമ്പ് ചെന്നുന്നുണ്ട്. മത്സരം പറയാൻ പറ്റില്ല. മരുമോള് ഒരെണ്ണം എടുത്ത് വല്ല തൊലി ഒരെണ്ണം മാറ്റിയപ്പോഴത്തേക്കും സൂസമ്മ രണ്ട് ചേമ്പ് ചേർന്ന് തീർത്തിട്ടുണ്ട്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് വല്ലപ്പോഴും ചെയ്യണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാ. ഇത് കട്ട് ചെയ്യേണ്ടതാണ്. ചേമ്പ് ചിരണ്ടി കഴിഞ്ഞ് കഴുകി കുക്കറിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ അവിടെ തകൃതിയായിട്ട് ചേമ്പ് പുഴുങ്ങിക്കൊണ്ടിരുന്നപ്പോ ഞാനിവിടെ ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങള് ഞാനിവിടെ എടുത്തേക്കണം. നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ സ്വന്തം കാന്താരി, പിന്നെ വെളുത്തുള്ളി, ആരുടെയോ പറമ്പിലുണ്ടായത് ചുവന്നുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ വിനീഗർ, ഉപ്പ്, വെളിച്ചെണ്ണ,
ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് അരയരോ അരയര, അപ്പൊ നമ്മുടെ മുമ്പിൽ നല്ല സ്വാദിഷ്ടമായ ചമ്മന്തി റെഡി ആവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഞാൻ ഒരു വെറൈറ്റി ചമ്മന്തി. ആ ചമ്മന്തിയുടെ ക്രെഡിറ്റ് എന്റെ നാത്തുവിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നു, അവരുടെയാണ് ഈ റെസിപ്പി. ഞങ്ങളിവിടെ ഉള്ളപ്പോ വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കണം. അപ്പൊ നമ്മൾ ആരെ മിസ് ചെയ്യണേ ഇപ്പൊ ഇതില്ലേ, നാത്തുവിനെ, നാത്തുവിനെയും കെട്ടിയവനെ മിസ് ചെയ്യുന്നു, നാത്തുവിന്റെ കെട്ടിയവനെ മിസ് ചെയ്യുന്നു. അപ്പൊ ചുമ്മാ കഴിച്ചോണ്ടിരുന്ന പോരല്ല, എന്തെങ്കിലും ചോദിക്കാനുള്ളോണ്ടാ അപ്പനോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയാലും അപ്പന്റെ അഭിപ്രായം എന്താ? അങ്ങനെ വലിയ അഭിപ്രായം ഇല്ല. ഇത് കട്ട് ചെയ്ത് കളയുന്ന അമ്മ പറഞ്ഞേ നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല, തുടക്കമല്ലേ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യപ്പാ, മോട്ടിവേറ്റ് ചെയ്യ. അടുത്ത അപ്പാ എല്ലാം ആദ്യം അപ്പനാണ്, ആദ്യം എല്ലാം അപ്പനാണ്. ഞാനിപ്പഴേ ചോദിക്കാൻ പോകുന്നത് അപ്പൊ ഒരു രണ്ടു വാക്യത്തിൽ കവിയാതെ എന്നൊക്കെ പറയുന്നവർക്ക് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ ഞാനൊക്കെ ഒന്നും പറഞ്ഞു ആദ്യം പറഞ്ഞാണ് സത്യം. രണ്ട് വാക്ക് പറയാപ്പ, അല്ല അങ്ങനെ ഈസി ആയിട്ട് ഞാൻ പറയാം. എന്നെ കുറിച്ച് രണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സ് ഇല്ല, എന്നാലും രണ്ട് നെഗറ്റീവ്സും പോസിറ്റീവ്സ് പറയാൻ തോന്നി. ഞാൻ ആലോചിച്ചിട്ട് നാളെ എടുക്കുന്ന വീഡിയോയിൽ പറയാം, നെഗറ്റീവ്സ് ആണെങ്കിൽ കുറെ പറയാം. അങ്ങനെ നമ്മളെ അപ്പന്റെ കൈമാറി അമ്മയോട് ചോദിച്ചിട്ട് സത്യസന്ധമായ കാര്യം അമ്മ പറയാം. നല്ല മോളാണ്. അല്ല, ഞാൻ ഒരു മദർ ഇൻ ലോട്ടാകും ഫാദർ ഇൻ ലോട്ടാകും ചെയ്യാനായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പം കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് രണ്ട് ചോദ്യം ഇപ്പൊ ചോദിക്കാന്ന് വിചാരിച്ചു. അമ്മ പറയാമേ, അമ്മ പറഞ്ഞു നല്ല മോളാ മോളെ, മോള് നല്ല മോളെ വിളിച്ചിട്ടാണ് അമ്മ പറയാമേ. അമ്മ സത്യസന്ധമായിട്ട് പറഞ്ഞു, തീർച്ചയായും ഞാൻ അത്രേ ഉള്ളൂ. അമ്മ ഒരു രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും പറഞ്ഞു. നെഗറ്റീവായിട്ട് ഞാനൊന്നും കാണുന്നില്ല, പോസിറ്റീവായിട്ടേ ഞാൻ കാണുന്നു. കുറച്ച് വോളിയത്തിൽ അത് വെക്കേണ്ടോ കേട്ടോ, നാത്തൂർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ആ പോസിറ്റീവ് പറയാമേ, ഒരു കുടുംബത്തെ വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവള് തന്നെ അത് ചെയ്യുന്നുണ്ട്. ശരിയാണോ എന്തോ എല്ലാം അവള് നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ എണീക്കാച്ചിട്ട് മടിയുണ്ട്, അതോടെ പറയണല്ലോ. അത് തീർച്ചയാണ്, രാവിലെ എണീക്കാൻ ഇച്ചിരി മടിയാണ്. കിഴക്ക് സൈഡിൽ റൂമിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് വെയില് കയറുന്ന അനുസരിച്ച് അവിടെ എഴുന്നേക്കല. അത് മാത്രമാണ് നെഗറ്റീവ്. ഞാൻ എന്റെ നെഗറ്റീവ് സ്വന്തമായിട്ടാണ് പറയുന്നത്, അതാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് അല്ലെ, ഫാമിലി ആയിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗ് ഇവിടെ തീരാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച ചേമ്പും പിന്നെ കാന്താരി ചമ്മന്തിയും ഒക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചിട്ടുള്ള ഒരു നല്ല വൈകുന്നേരമായിരുന്നു ഇത്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഫാമിലി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ ബൈ പറയാം.